ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നുസ്റ്റാക്കീസ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയല്ലേ? ഞങ്ങളിവിടെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നു. ആൻഡ് റീസെൻ്റ്ലി ഞങ്ങളൊരു കയാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, കടമക്കുടി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മോർണിംഗ് 5:30 to 8 o'clock സ്ലോട്ടാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സൺറൈസ് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇവർക്ക് ഈവനിങ്ങും ഉണ്ട്, പക്ഷെ നമ്മൾ സൺറൈസ് കാണാമെന്ന് ഓർത്തിട്ട് മോർണിംഗ് സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. ഇവിടെ സിംഗിൾ കയാക്സും ഡബിൾ കയാക്സും ഉണ്ട്. അതായത് നമുക്ക് ഒന്നുകിൽ ഒറ്റയ്ക്ക് റോ ചെയ്ത് പോവാം, അതല്ലെങ്കിൽ രണ്ട് പേരായിട്ട് പോവാം. ഞങ്ങൾ സിംഗിൾ കയാക്സ് ചൂസ് ചെയ്തത്. നമുക്ക് കയാക്കിംഗ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയ സിംഗിൾ കയാക്കിങ്ങിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ. കയാക്സൊക്കെ പതുക്കെ അവർ വെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും കേട്ടോ. എങ്ങനെ കയറി ഇരിക്കണം, എങ്ങനെ പാഡിൽ ചെയ്യണം, അങ്ങനെ എങ്ങനെ റോ ചെയ്യണം, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ആൻഡ് ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്, സേഫ് ആണ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് കയറി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഷിവർ ചെയ്യും, പിന്നെ ആ ഒരു റിഥം കിട്ടാനും ഒരു കുറച്ചൊരു ടൈം എടുക്കും. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ. സോ ആ ഒരു റിഥം കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് വെരി ഈസി. നമുക്ക് സിമ്പിൾ റൂള, റൈറ്റ് സൈഡിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് റോ ചെയ്യുക, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതുണ്ടെങ്കിൽ റൈറ്റിലേക്ക് റോ ചെയ്യുക. ഇനി ഇത് രണ്ടും രണ്ട് സൈഡും റോ ചെയ്ത് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നിലോട്ട് പതുക്കെ മൂവ് ചെയ്യും. അപ്പം ഞാൻ സ്ലോലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയത്, നമ്മൾ ഗ്രൂപ്പ് ഓഫ് 4 വന്നതാണ്. ഞാനായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ റോ ചെയ്ത് ബാലൻസൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീക്രട്ട് റൂട്ട് കയാക്സ് എന്നിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. ടോട്ടൽ 3 ഇൻസ്ട്രക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. ആൻഡ് പ്രൈസ് വരുന്നത് 1 person 750, ലൈക്ക് പെർ പേഴ്സൺ 750 rupees ആണ്. ആൻഡ് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് 6 or more ആണെന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ 650. കയാക്കിങ്ങിന് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. ബിക്കോസ് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നനയും. അതല്ലെങ്കിലും ഈ പാഡിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം നമ്മുടെ മെയിലാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ബിലോങ്ങിങ്സൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇവർക്കൊരു റൂമുണ്ട് കേട്ടോ. സോ ബാഗ്സും എല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടാണ് കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് കയാക്കിംഗ് ചെയ്യാനായിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റി കിട്ടിയപ്പോൾ ഞാൻ പതുക്കെ മുന്നോട്ട് പോകാൻ തന്നെ ഡിസൈഡ് ചെയ്തു. ആൻഡ് അവൻ്റെ വേ കുറച്ച് തുഴഞ്ഞ് പോയപ്പോൾ നമുക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സൺറൈസ് കാണാനായിട്ട് പറ്റി കേട്ടോ. അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ബാലൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. സി ബ്യൂട്ടിഫുൾ സൺറൈസ്. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് വഴിയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഈ റൂട്ട് നേരെ ഈ വലിയ പുഴയിലേക്കാട്ടോ നമ്മളെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും നടുക്കടലിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ റോയിങ് സ്കിൽസൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ കയാക്കിങ്ങിനുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു കര സൈഡിലേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ എന്തോ ആഡിൻ്റെയോ ഫിലിമിൻ്റെയോ എന്തോ ഒരു ഷൂട്ടിങ്ങും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് സ്ലോലി നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയാക്കിംഗ് വിശേഷങ്ങൾ. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.